ഞാൻ റോളിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഇപ്പോൾ രാവിലെ തന്നെ എറണാകുളത്ത് ഞങ്ങൾ റൂമിൽ നിന്ന് നേരെ വണ്ടി അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങളിനി പോകുന്നത് പിറവം റൂട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ എറണാകുളത്ത് നിന്ന് ഞങ്ങൾ പോകുന്നത് പിന്നെ വൈറ്റില നേരെ തൃപ്പൂണിത്തുറ വഴി പിറവം ടൗണിലേക്ക് എത്തുന്നതിന് മുന്നായിട്ട് അവിടുന്ന് ലെഫ്റ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ പോകുന്നത് പിന്നെ എറണാകുളം ജില്ലയിൽ തന്നെയുള്ള അരീക്കൽ വെള്ളച്ചാട്ടത്തിലോട്ടാണ് പോകുന്നത്. കുളിക്കാനൊക്കെ ആയിട്ടാണ് പോകുന്നത്. സമയം ഉണ്ടെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലേക്കും നമുക്ക് പോവാം. അവിടെ എന്തൊക്കെ കാണാനുണ്ട് കാഴ്ചകളൊക്കെ വീഡിയോയിലൂടെ നമുക്ക് കാണാം. ഞങ്ങളുടെ കൂടെ നമ്മുടെ സുഹൃത്തുണ്ട്, ഒന്ന് പരിചയപ്പെടുത്തിക്കാതെ. നമ്മൾ സെർഫാണ്, നമ്മുടെ കൂടെ പഠിച്ചാണ്. ഞങ്ങൾ രണ്ടുപേരുമാണ് യാത്ര അവിടേക്ക് തിരിക്കുന്നത്. ആള് ഇന്നലെ രാത്രി എറണാകുളത്ത് വന്നാണ്, എന്നിട്ട് റൂമിൽ കിടന്നു തുടങ്ങി ഇന്ന് രാവിലെ ഞങ്ങൾ പോവാണ് ചെയ്യുന്നത്. ആൾക്ക് പിന്നെ പോകാനായിട്ടുണ്ട്, അതിന് മുന്നേ ഒരു ട്രിപ്പ് പോകാമെന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങളിന്ന് ഇറങ്ങിയിട്ടുള്ളത്. ഏതായാലും നമുക്ക് ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. നല്ല മഴയുണ്ട് കേട്ടോ. ഇന്ന് ദിവസം രാവിലെ നല്ല മഴയാണ് സ്റ്റാർട്ട് ചെയ്ത്. ഇത്രയും ദിവസം മഴ ഉണ്ടായിരുന്നില്ല. ഏകദേശം ഒരു രണ്ടാഴ്ചൻ്റെ അടുത്ത് മേലായി മഴയൊക്കെ നല്ല രീതിയിൽ പെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ രാവിലെ തന്നെ നല്ല മഴയുണ്ട്. ഏതായാലും നമുക്ക് കുളിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഏതായാലും ഉഷാറാവും, മഴയും കൂടി പെയ്ത് കഴിഞ്ഞാൽ. നല്ല സൂപ്പർ കാലാവസ്ഥ കേട്ടോ. പുറത്ത് നല്ല മഴ, നല്ല സൂപ്പർ മഴ എന്നാണ്. നല്ല മഴ ഏകദേശം കുറച്ച് ദിവസമായല്ലോ മഴയൊക്കെ നല്ല രീതിയിലൊന്ന് പെയ്തിട്ട്. ഏതായാലും മഴത്ത് ഇങ്ങനെ രാവിലെ തന്നെ നല്ല ഡ്രൈവിങ്ങും രക്ഷയില്ല. എന്താ സാർ എനിക്ക് പറയാനുള്ളത്? പുള്ളി വൈബല്ലേ രാവിലെ തന്നെ ഇങ്ങനെ ഫുള്ള്, എന്താ പറയുക, നല്ല വൈബ്. രാവിലെ തന്നെ മഴയൊക്കെ പെയ്തുകൊണ്ട് നല്ല രസമുള്ള ഡ്രൈവിങ്. അങ്ങനെ ഞങ്ങൾ അരീക്കൽ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തിട്ടോ. അവിടുന്ന് ഇപ്പോൾ ഒരു ചായ കുടിച്ച്, ഇതാണ് അരീക്കൽ ജംഗ്ഷൻ. നമ്മൾ ഈ കാണുന്നതാണ് പിന്നെ അരീക്കൽ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ കുത്തി ഒലിച്ചു പോകട്ടെ. ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്ന വെള്ളം നല്ല, ഇന്നലെ രാത്രി മഴ പെയ്തുകൊണ്ട് നല്ല വെള്ളമുണ്ട് കേട്ടോ. നല്ല ശബ്ദത്തിലാണ് ഇങ്ങനെ അടിയിലേക്ക് കുത്തി ഒലിച്ച് പോകുന്നത്. ഞങ്ങൾ വണ്ടി ഇവിടെയാണ് സൈഡാക്കിയത്. ആ ജീപ്പ് നിൽക്കുന്ന കണ്ടില്ല. ആ ഭാഗത്തായിട്ട് ഒരു കൗണ്ടർ ഉണ്ട്. അവിടുന്ന് ടിക്കറ്റ് ആളുണ്ടെങ്കിൽ ടിക്കറ്റ് എടുത്തിട്ട് വേണം ഇതിനുള്ളിലേക്ക് ഇറങ്ങാൻ എന്ന് പറഞ്ഞത്. ഏതായാലും നമുക്ക് പോയി നോക്കാം. ഇതാണ് അരീക്കൽ വെള്ളച്ചാട്ടത്തിൻ്റെ എൻട്രൻസ്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം അടിയിലേക്ക് പ്രവേശനം കാര്യങ്ങളും കിട്ടാൻ. ഒരാൾക്ക് 20 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഇതിലൂടെ വേണം നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ താഴേക്ക് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് ടിക്കറ്റ് എടുക്കുക. ടിക്കറ്റ് എടുത്തിട്ട് ഈ ഒരു വഴിയിലൂടെ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോയാൽ അരീക്കൽ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും അടിഭാഗത്തെത്തും. സെർഫ് താഴെത്തി. എന്താ വൈബ്! ഭാഗത്ത് ഫുള്ള് റബ്ബറിൻ്റെ മരങ്ങൾ, അതിൻ്റെ അടിയിലൂടെയാണ് ഈ വെള്ളച്ചാട്ടം ഒഴുകി നേരെ താഴേക്ക് വന്ന് പതിക്കുക. നമ്മൾ മേലിന് കണ്ടില്ല റോഡ്, ആ ഭാഗത്താണ്. നമ്മൾ ഈ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി വന്ന് ഇങ്ങനെ വന്നിട്ടാണ് ഇവിടേക്ക് എത്തുന്നത് കേട്ടോ. ചെറിയ രീതിയിലുള്ള ചാറ്റൽമായ ഉണ്ട്, തിരക്കില്ല. അതുകൊണ്ട് നല്ല രീതിയിൽ കുളിക്കുന്നത് ഞായറാഴ്ചയാണ്. രാവിലെ ആയതുകൊണ്ടാണ് തിരക്ക് ഇത്ര കുറവ്. അന്ന രാവിലെ തന്നെയാണത്. നല്ല കുറച്ച് ഭാഗത്ത് ഇവിടെ നല്ല ഫോഴ്സിൽ വെള്ളം വന്നിട്ട് കുറച്ച് രീതിയിൽ ഇവിടെ കെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇന്നലെ രാത്രി മഴ ആയതുകൊണ്ടാണ് ഇത്രയും വെള്ളം കാണുന്നത്. അല്ലെങ്കിൽ ഇത്രയും വെള്ളം ഉണ്ടാകാൻ സാധ്യതയില്ല. ഇതാണ് ഇതിൻ്റെ അടിയിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന വ്യൂ കേട്ടോ. ഇവിടെ ചെറിയ രീതിയിൽ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഈ ഭാഗത്ത് വന്നിട്ട് നമുക്ക് സുഖ സുന്ദരമായിട്ട് കുളിക്കുകയും ചെയ്യാം. ഒരു രക്ഷയില്ല എന്നുള്ള ഒരു രക്ഷയില്ല. നമ്മൾ ഈ സ്റ്റെപ്പ് ഇങ്ങനെ കയറി വന്നിട്ടാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. ഇവിടെ ഈ ഭാഗത്തേക്ക് അവിടുന്ന് നമുക്ക് നോക്കിയാൽ പിന്നെ വെള്ളച്ചാട്ടം കൂടി മുകളിലേക്കായിട്ട് കാണാം. ഇവിടെ നമ്മൾ ആദ്യം മുകളിലേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ച നമുക്ക് കാണിച്ചു തരാം. അതിന് ശേഷം കുറച്ചും കൂടി താഴേക്ക് നമുക്ക് ഇറങ്ങി പോയി നോക്കാം. ഓ, എന്താ ആ വെള്ളത്തിൻ്റെ ഫോഴ്സോണ്. ഞാൻ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് ഞാൻ അറിയില്ല. വെള്ളം വന്നിട്ട് ഇങ്ങനെ തറയിലേക്ക് വന്നിങ്ങനെ അടിക്കുന്നുണ്ട്. ഞങ്ങൾ
വെള്ളത്തിന് തണുപ്പുണ്ടാ നോക്കട്ടെ. തണുപ്പ് കുറവാണ്, തണുപ്പില്ല. എന്താ അല്ലേ, ഓ വാചാറ് ഒരു രക്ഷയില്ല. എങ്ങനെയുണ്ട് സ്ഥലം, എങ്ങനെയുണ്ട്? ഒരു രക്ഷയില്ലല്ലേ, നമ്മൾ പ്രതീക്ഷിച്ചതിനും കാട്ടിയും ഉഷാറല്ലേ. നമ്മൾ രാവിലെ ഇറങ്ങിയത് കൊണ്ടാണ് ഇത്രയും ആളില്ല. നമുക്ക് ഫ്രീ, ആ നമുക്ക് വളരെ പ്രൈവസി ആയിട്ട് കുളിക്കാം. നന്ന രാവിലെ ആയതുകൊണ്ട് ഇതിൻ്റെ ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോഴുള്ള ഇതിൻ്റെ ഏറ്റവും ഭംഗിയുള്ളൊരു ഭാഗമാട്ടത് ഇവിടെ നിന്നാണ് ഏറ്റവും ഇതിൻ്റെ ടോപ്പായിട്ട് കാണുന്നത്. രക്ഷയില്ല കേട്ടോ, നമുക്ക് ഏകദേശമൊക്കെ ആളുകളൊക്കെ വന്നു തുടങ്ങി. ഇനി അവിടെ നമുക്കൊരു കുളിയും കൂടി ചോദിച്ചിട്ട് പോവാം. വെള്ളിങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഒഴിച്ചിറങ്ങി ഇങ്ങനെ വന്ന് ഇവിടെ ചെറിയ രീതിയിൽ നിന്നിട്ട് മുകളിലേക്ക് കാണാനുള്ളൊരു വഴി. എന്നിട്ട് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ പതിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. മഴ പെയ്തുകൊണ്ട് ഇങ്ങനെ കുത്തി വലിച്ചിട്ടായ കലങ്ങിയിട്ടൊക്കെയാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ അരീക്കൽ വെള്ളച്ചാട്ടത്തു നിന്ന് കുളി കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി ഇതാ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ ഇനി ഇവിടുന്ന് എവിടേക്കെങ്കിലുമൊക്കെ പോകണം, നല്ല പ്ലാനിങ് ഉണ്ടോ? വാഗമൺ പിടിച്ചാലോ എന്ന് ആശം പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ വാഗമണിലേക്ക് പോകാം. ഇവിടുന്ന് ഇവിടെ നേരെ ഞങ്ങൾ കൂത്താട്ടുകുളം പോയി. കൂത്താട്ടുകുളത്ത് നിന്ന് പിന്നെ രാമപുരം റോഡിന് പോയി. പിന്നെ അവിടുന്ന് അങ്ങനെ വാഗമണിലേക്ക് പോകാനാണ് ഉദ്ദേശിച്ചത്. ഇവിടുന്ന് ഏകദേശം 10-25 kilometers ഉണ്ടാവും. ഏകദേശം വാഗമണ്ണ് കൂടി കണ്ടിട്ട് നമുക്ക് നേരെ നാട്ടിലേക്ക് തിരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആശാനിക്കൊന്ന് വാഗമണ്ണ് കാണാനൊരു ചെറിയൊരു ആഗ്രഹമുണ്ട്. ആശാൻ പോയിട്ടില്ല. അപ്പോൾ നേരെ നമുക്ക് വാഗമണ്ണിലോട്ട് പോകാം. അടുത്ത പിന്നെ എങ്ങനെയാലും ഇപ്പോൾ മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് ചെറിയ രീതിയിൽ കോടയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിൽ നമുക്ക് പോയി നോക്കാം. അങ്ങനെ ഞങ്ങളിതാ ഇല്ലിക്കൽക്കല്ലിലോട്ട് എത്താറായിട്ട്. ഏകദേശം ഇനി ഒരു 6 kilometers കൂടി പോയി കഴിഞ്ഞാൽ ഇല്ലിക്കൽക്കല്ലിലെത്തും. ഏകദേശം ഇങ്ങനെ ഇതാ നല്ല കോട, ഇങ്ങനെ നല്ല ഇങ്ങനെ നമ്മൾ ഹൈറ്റിലേക്ക് പോകും തോറും കോട ഇങ്ങനെ വരല തുടങ്ങി. ചെറിയ രീതിയിലുള്ള മഴപ്പാറലും ഉണ്ട് കേട്ടോ. രക്ഷയില്ല, നല്ല കാലാവസ്ഥ ആയിരിക്കും ഇല്ലിക്കൽക്കല്ലിൽ ഉണ്ടാവുക എന്ന് കരുതുന്നുണ്ട്. ആ മലൻ്റെ മേലെ കണ്ടി നിങ്ങൾ എന്താ മിസ്റ്റ് ഇങ്ങനെ കയറി വരുന്നുണ്ട്. നമ്മളിതാ ഹില്ലികൾ കല്ലിൻ്റെ ആ ഒരു കയറ്റം ഇങ്ങനെ കയറി തുടങ്ങുന്നുണ്ട് കേട്ടോ. ഈ കയറ്റം ഇങ്ങനെ കയറി 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 ഇങ്ങനെ മേലേക്കോട്ട് ഇങ്ങനെ പോവാണ്. ഫുള്ള് ചുറ്റുഭാഗം റബ്ബർ മരങ്ങളാണ്. എങ്ങനെയായാലും നല്ല കോട ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ. എന്നൊക്കെ ഇതാ കോട ഇങ്ങനെ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ. ഇവിടുന്ന് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കയറുന്തോറും ഒരു രക്ഷയില്ല. അവിടുന്ന് വെള്ളം ഒഴുകി വരുന്ന പാങ്ങളൊക്കെ കാണാം. എന്താ ഭംഗി എന്നറിയോ, മുകളിലോട്ട് കയറുന്തോറും ഇങ്ങനെ അതിൻ്റെ മലൻ്റെ ഭംഗി കൂടിക്കൂടി വരികയാണ്.
അങ്ങനെ ഞങ്ങളിതാ ഇല്ലിക്കൽ കല്ലിൻ്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് എത്താനായി. ഇനി ഇവിടുന്ന് കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ പാർക്കിംഗ് ഏരിയ എത്തും. മുകളിലേക്ക് ഇങ്ങനെ പോകുന്തോറും എന്താ പറയുക, കോടങ്ങനെ കൂടിക്കൂടി വരാൻ കേട്ടോ. ഇവിടുന്ന് കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ പാർക്കിംഗ്, അവിടുന്ന് ഒരു മുകളിലേക്ക് ഒന്നെങ്കിൽ നടക്കുക അല്ലെങ്കിൽ ജീപ്പിന് വേണം മുകളിലോട്ട് പോകാനായിട്ട്. അപ്പോൾ ഇതാണ്, കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ നമുക്ക് പാർക്കിംഗ് കിട്ടും എന്ന് കരുതുന്നു. ഞങ്ങളിതാ ഇല്ലിക്കൽ കല്ലിലെത്തിട്ടോ. ഇല്ലിക്കൽ കല്ലിലെത്തിയ സമയത്ത് നല്ല മഴ സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഇതവിടെ പാർക്ക് ചെയ്ത്, ഇനി ഇവിടുന്ന് ഒരു ചെറിയ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്, അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം പിന്നെ മുകളിലോട്ട് പോകാൻ. അത് ജീപ്പിന് പോകണമെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നടന്നിട്ട് ഇനി നടന്നിട്ട് മുകളിലേക്ക് പോകണമെങ്കിൽ പോവുകയും ചെയ്യട്ടോ. സെർഫ് ഇതാ ടിക്കറ്റ് എടുക്കട്ടോ. ഇവിടുന്നുള്ള ഓരോ അടുത്തുള്ള സ്പോട്ടിലേക്കുള്ള ദൂരമാണ് ഈ കാണിച്ചിരിക്കുന്നത്. രാവിലെ 8 മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഇവിടേക്കുള്ള പ്രവേശനം. ഇവിടുന്ന് നമുക്ക് വണ്ടി കിട്ടും, ഇതൊക്കെ വണ്ടി കയറാനുള്ള ആൾക്കാരാണ്. ഇവിടുന്ന് ഈ പാർക്കിങ്ങിൻ്റെ അവിടുന്ന് ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ കാണുമ്പോഴുള്ള കാഴ്ച കേട്ടോ, ഇങ്ങനെ കോടെങ്ങനെ വീശി അടിക്കുന്നുണ്ടോ. എന്താ ഭംഗി എന്ന് പറയാം. ഞമ്മളിതാ ഇവിടുന്ന് നിന്നിട്ട് ജീപ്പിന് വേണം മുകളിലോട്ട് കയറി പോകാൻ, അതല്ലെങ്കിൽ നടന്നിട്ട് മുകളിലോട്ട് പോകണമെങ്കിൽ അങ്ങനെയും പോവുകയും ചെയ്യാം. നല്ല ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്, നല്ല കോട, നല്ല മഴ, നല്ല മഞ്ഞ്, അങ്ങനെ പോയിട്ടുള്ള കാലാവസ്ഥയാണ്. നമുക്ക് പോകേണ്ട വണ്ടി എത്തിട്ടോ. ഇതിൽ മുകളിലോട്ട് കയറി പോകണം. ഇപ്പോൾ വന്ന ആൾക്കാരെ അറിഞ്ഞാണിരുന്നു. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു, ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കയറി കയറി പോകും. ചെറുപ്പം ഒന്ന് നോക്കിക്കാളാ. നമ്മൾ അവിടുന്ന് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കയറി പോകട്ടോ. നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒന്നുകിൽ നടന്ന് കയറാം, അതല്ലെങ്കിൽ ജീപ്പിന് കയറിപ്പോ. ജീപ്പിന് എത്ര വയസ്സ്? 33 രൂപ. നമ്മൾ മുകളിലേക്ക് കയറി വരുന്നതോടും ഇങ്ങനെ കാണുന്ന കാഴ്ചയുണ്ട്, കോട ഇങ്ങനെ ഇതാ ചുറ്റുഭാഗം ഇങ്ങനെ അടിച്ച് വീശി വരുന്നുണ്ട് കേട്ടോ. ഇത് രക്ഷിക്കുക. അതിന് മുകളിൽ എങ്ങനെയാലും ഇവിടെ ഈ കോട ഉണ്ടെങ്കിൽ മുകളിൽ ഇതിനെക്കാട്ടിയും കോട ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് നടക്കാതിരുന്ന് ഇട്ടാണ്. അല്ല, നമ്മളെ കൂടെ ഉള്ള ആള് നടക്കാൻ ഉഷാറാണ്, അതുകൊണ്ട് പിന്നെ നടന്നു പോവാം. എന്താ കാണാൻ തായിട്ട, ഏകദേശം ഒരു 10 മീറ്ററിന്റെ വ്യൂ ഉള്ളു, അതിന്റെ അപ്പുറത്ത് കണ്ടിട്ട് വ്യൂ ഇല്ല, അത്രയും കോടയാണ്. ഐസ്ക്രീം ഉണ്ട്. എങ്ങനെയാ ഇനി ഇവിടെ നമ്മളെ വണ്ടി ഇറക്കും? ഇവിടുന്ന് ഇനി മുകളിലോട്ട് വേണം അതിൻ്റെ ടോപ്പിലേക്ക് കയറി പോകാൻ കേട്ടോ. നമ്മള് പിന്നെ എന്താ പറയുക, വണ്ടി ജീപ്പ് ഇവിടെ ഇറങ്ങി. ഇവിടെ ഇറങ്ങിയിട്ട് നമ്മൾ താഴത്തോക്ക് നോക്കുന്ന സമയത്ത് ആ ചുറ്റുപാടെ മലയാണ്, പക്ഷെ ഒന്നും നമ്മൾ ഇവിടെ നിന്ന് നോക്കിയാൽ വ്യൂ ഒന്നും കാണില്ല. ആകെ മാക്സിമം ഒരു 10-30 മീറ്റർ നമുക്ക് കാഴ്ചയുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്കുള്ള കാഴ്ച ഒന്നും നമുക്ക് കാണില്ല, കാരണം കോട അങ്ങനെ നിറഞ്ഞിട്ട് നമ്മുടെ ചെറുപ്പൊക്കെ ആകെ എന്താ കാറ്റ് കോട എല്ലാം കണ്ടു. ഒരു വൈബ് തന്നെ ചെറുപ്പിന് ഏതായാലും ആദ്യത്തെ ഇവിടെ ഇല്ലിക്കൽ വന്ന് മുതലായില്ലേ. അതിൻ്റെ മുകളിലോട്ട് പോകുന്നതോറും എന്താ പറയുക, കോട ഇങ്ങനെ നമ്മളെ മുഖത്തോട്ട് ഇങ്ങനെ അടിച്ച് വീശി വരാണ് കേട്ടോ. എന്താ ഭംഗി, ഒരു രക്ഷയില്ല മക്കളെ. ഇല്ലിക്കൽ കല്ലിൻ്റെ മുകളിലോട്ട് പോകുന്നതോറും കാണുന്ന കാഴ്ചട്ട് കാണുന്നത്. സെർഫോ എന്തേലൊക്കെ പറയുകയും എന്താ പറയാ, എന്താ പാടി നടക്കുകയാണ് നമുക്ക് പറ്റാത്ത പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ത് പറ്റാത്ത പണി, ഇതൊക്കെയല്ലേ പറ്റിയത്. ആകെ എത്ര നമ്മൾ നടന്നത്, നാലക്ക് വളരെ കുറച്ചല്ല നടന്നിട്ടുള്ളൂ. ഇനി ഇതൊക്കെ കണ്ടില്ലേ ആളുകളെ കണ്ടു. സ്റ്റെപ്പ് അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മളെ പണി കഴിഞ്ഞിരിക്കുന്നത്. ഏതായാലും നല്ല കോട കേട്ടോ.